എല്ല പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ട്രൈബൽ ഏരിയയുണ്ട്. അവിടെ ഇന്ന് ഒരു കോച്ചിങ് സെന്റർ ആരംഭിക്കുവാനായിട്ടിടയായിരുന്നു. അവിടെയുള്ള കുട്ടികളെ 100 കുട്ടികളെ ഒരു പ്രൊജക്റ്റിലെ 100 കുട്ടികൾ 3 ടീച്ചേഴ്സ് 2 ടീച്ചേഴ്സും ഒരു പ്രൊജക്ട് മാനേജർ എന്ന രീതിയിൽ അങ്ങനെ 3 സ്റ്റാഫുകളെ നിയമിച്ച് ഒരു പ്രൊജക്റ്റിൽ 100 കുട്ടികളെ ഉൾപ്പെടുത്തി പഠിപ്പിക്കുവാനായിട്ടാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. അങ്ങനെ 100 കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കോപ്പി, അതായത് നോട്ട് ബുക്കുകൾ, പെൻസിൽ, റബ്ബർ കട്ടർ, അതുപോലെ ടീച്ചേഴ്സിന് പഠിപ്പിക്കുവാനായിട്ട് ബോർഡ്, ഒരു സൈഡിൽ ചോക്ക് കൊണ്ട് എഴുതാവുന്നതും മറു സൈഡിൽ മാർക്കറും കൊണ്ട് എഴുതാവുന്നതുമായ ബോർഡുകൾ, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കുവാനായിട്ട് പച്ച കളറുള്ള മാറ്റ് നിലത്ത് അവർക്കിരുന്ന് പഠിക്കുവാനുള്ള, ഇതെല്ലാമായിട്ട് അവിടെ കടന്നുപോയി. ഇന്ന് ആ കുട്ടികൾക്ക് വേണ്ടി അവിടെ ഒരു ചെറിയ ഒരു ട്യൂഷൻ സെൻ്റർ ആരംഭിച്ചു. അപ്പോൾ ഇങ്ങനെ 100 കണക്കിന് ഗ്രാമങ്ങളുണ്ട്. എഡ്യൂക്കേഷൻ്റെ ഒരു വലിയ അഭാവം ഇന്ന് നമ്മുടെ ഈ ഉത്തരഭാരതത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ വളരെ ശ്രദ്ധിച്ചൊന്ന് കാണണം. നിങ്ങൾക്കറിയാം, 10, 12, 15 വയസ്സുള്ള കുട്ടികൾക്ക് പോലും അവർക്ക് എഴുതാനോ വായിക്കാനോ അറിയത്തില്ല, ഹിന്ദിയും അറിയത്തില്ല, ഇംഗ്ലീഷും അറിയത്തില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. എല്ലാ ഗ്രാമങ്ങളിലും സ്കൂളുകളുണ്ട് എങ്കിൽ പോലും പല കുട്ടികളും സ്കൂളിൽ പോകാൻ താല്പര്യം കാണിക്കുന്നില്ല. ഈ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന, ഉൾഗ്രാമങ്ങളിൽ താമസിക്കുന്ന ഈ ആളുകൾ അവരുടെ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ട് അത്രത്തോളം അവർക്ക് അതിനെക്കുറിച്ചൊരു വിചാരമില്ല എന്നുള്ളതാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ പഠിപ്പിക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഇങ്ങനെയുള്ള ഈ പ്രൊജക്റ്റുകൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുവാനായി നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം, ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം, അതുപോലെ ഞാനിതിൻ്റെ അകത്തിട്ട നമ്പറിൽ എന്നെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ആരംഭിച്ച ഈ പ്രൊജക്റ്റ്, ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ, 10 മിനിറ്റുള്ള ഒരു വീഡിയോ നിങ്ങൾ ഒന്ന് കാണണം എന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ ഒരു പ്രൊജക്റ്റ് ആരംഭിക്കും കേട്ടോ. നിങ്ങളെ നോക്കിയിട്ട് ഈ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു പ്രൊജക്റ്റ് ആരംഭിച്ചു. അവർക്ക് ഇരിക്കാനുള്ള മാറ്റം, അവർക്കിരിക്കാനുള്ള മാറ്റുകൾ വാങ്ങിച്ചു പോകുന്നു. അവർക്ക് നോട്ട് ബുക്കും പെൻസിലും റബ്ബറും കട്ടറും ഒക്കെ കൊടുത്തു. ബോർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടീച്ചറിന് ഇരിക്കാനുള്ള കസേര എല്ലാം. ഈ ഗ്രാമത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വലിയ കുറവുണ്ട്. അതുകൊണ്ട് ഈ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നിങ്ങൾ കാണുന്ന ഒരു 10-40 കുട്ടികളുണ്ട് ഇവിടെ. ഇത് കൂടാതെ 100 കണക്കിന് കുട്ടികളുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഈ അധികം കുട്ടികൾ വരും. ഇതുണ്ടോ നിങ്ങൾ നോക്കിക്കോ, ഈ കുട്ടിയൊക്കെ നോക്കിക്കോ. ഇത്രയും കുഞ്ഞു കുട്ടികളെയൊക്കെ പഠിപ്പിക്കുകയാണ്. ഇവരുടെയൊക്കെ വസ്ത്രധാരണങ്ങളും ഇവരുടെ സാഹചര്യങ്ങളൊക്കെ നോക്കിക്കോ. ഇത് വളരെ ഒരു ഗ്രാമമാണ്. അവര് സാമ്പത്തികപരമായിട്ട് വളരെ പുറകിൽ നിൽക്കുന്നതാണ്. സാമ്പത്തികപരമായിട്ട് വലിയ മെച്ചമുള്ള ആളുകളല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ 100 കണക്കിന് ഗ്രാമങ്ങൾ ഇവിടെ ഉണ്ട്. 100 കണക്കിന് ഗ്രാമങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഈ ഗ്രാമങ്ങളെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഞങ്ങള് കേരള പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തില് ഇങ്ങനെയുള്ള ഒരു ചെറിയ പ്രൊജക്റ്റുകൾ ഞങ്ങളിങ്ങനെ ഗ്രാമങ്ങളിലൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചറാണിത്. ടീച്ചറിൻ്റെ പേര് ഊർമിള. ഇങ്ങനെയുള്ള കുട്ടികളെ ഞങ്ങൾ പഠിപ്പിക്കാനായിട്ട് തിരഞ്ഞെടുത്തേക്കുന്ന ടീച്ചേഴ്സൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. അപ്പം ഇവർക്ക് മാസത്തിൽ ചെറിയൊരു ശമ്പളം കൊടുത്തതിന് ശേഷം 2 മണി മുതൽ ഒരു 5 മണി വരെയുള്ള സമയത്ത് ഇവർ ഇവിടെ വരും, ഈ കുട്ടികളെ പഠിപ്പിക്കും. അങ്ങനെ 1 വർഷം 2 വർഷം നമ്മൾ ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഇവർക്ക് നല്ലൊരു ഒരു വിദ്യാഭ്യാസം കിട്ടും. ഇവർക്ക് എഴുതാനും വായിക്കാനും പഠിക്കും.
ഉണ്ടോ അവർ ആദ്യം അക്ഷരമാലയാണ് പഠിപ്പിക്കുന്നത് ആദ്യം അക്ഷരമാലയാണ് പഠിപ്പിക്കുന്നത് ഹിന്ദി അക്ഷരം എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷ് അക്ഷരം പഠിപ്പിക്കുക ബച്ചോ ആപ് ദേഖിയെ ആപ് ലോ പഠനെ തയ്യാർ ഹേ റോജ് ആപ് ലോ ആയെങ്കേ അപ്പൊ ഇവര് പറയുന്നത് ഞങ്ങൾ എല്ലാ ദിവസവും പഠിക്കാൻ വരും എന്നാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളെ പോലെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം ഇതുപോലെ 100 കണക്കിന് സ്ഥലങ്ങളുണ്ട് ഹലോ ക്യാ നാമ ഹേ ബേട്ടാ ഫൂല ഫൂല നാമ ജോർ സേ ബോലാ കരോ ചലോ ദിഖൽ കരീനാ नाम बोलते जाओ सुनो कॉपी लेने के बाद मैडम से नाम लिखाते जाओ उधर सेटिंग कर लेगा उधर जाइए नमाज जैसे लिखा दीजिए नहीं सुबह एकदम चले जाएंगे चलो भाई एक एक करके आओ पीछे वाले तुम चलो कौन है लड़का आओ जी कह लोग ये बाकी को भेजिए उतना बस छोटा बच्चा पढ़िए बड़ी है ना एक एक लोग आओ जी आओ जी इधर ए लड़की जरा पकड़ो दोनों हाथ से इधर तक कैमरा पर पकड़ो ले लीजिए चलो जी इससे पीछे वाला कौन है चलो नाम वहां लिखवा लो अपना नाम लिखा दो नाम लिखा दो जाओ मैडम जी के पास जाओ उस साइड हो गया चलो पकड़ो उसको मेरा नाम ले लो जाओ बेटा जाओ ले लो जाओ किसको कितना लोग हिंदी अक्षर माले में लिखने के लिए बोलो आता है हाथ उठा है कितना लोग हिंदी लिखना नहीं आता है ना ठीक है ठीक है देखिए बेटा इधर ध्यान से सुनो आप इधर दिशा देने हम लोग आपको पढ़ाएंगे समझ में आया कि नहीं आपका कॉपी और रबर कटर पेंसिल सब कुछ आज देंगे आपको पढ़ने के लिए ठीक है बीच बीच में हम लोग आएंगे तब तक मैडम आपको आपको पढ़ाएंगे समझ में है कि नहीं है कितना लोग पढ़ने तैयार है हाथ उठाओ सब लोग तैयार है रोज आएगा कि नहीं ठीक है देखिए ठीक है रोज आप लोग आना है पढ़ने के लिए कितना आप लोग रोज आकर बैठ कर पढ़ना आपको यहाँ हिंदी पढ़ाएंगे अंग्रेजी पढ़ाएंगे और मैथ पढ़ाएंगे और आपको पढ़ाएंगे समझो ना बात आप लोग पढ़ने आए हैं ना कितना लोग खुश है सब लोग हाथ उठाएंगे रोज आने में कितने लोग खुश है रोज आने में कितने लोग तैयार है ये देखते हैं हम तैयार हैं पढ़ कर क्या बनेगा पुलिस बनेगा और क्या बनेगा डॉक्टर बनेंगे पढ़कर पुलिस बनना है डॉक्टर बनना है तो रोज आना है पढ़ने रोज नहाना है ना डेली नहा के एकदम अच्छे होकर के दो रोज ब्रश करना रोज नहाना है अच्छे कपड़े पहन कर एकदम साफ साफ होकर के स्कूल जाना है ना रोज नहा के जाना है तब ना हमको बीमारियों में सब सब बचा सकते हैं यहाँ देखिए आप लोग क्या लिखा है किसको पढ़ने आता है पढ़ने आता है क्या लिखा है और ये भी सीढ़ी पढ़ने आता है किसको किसी को
अच्छा वो छोटी होती अब बोलो तब तो आपको हम आज एक चॉकलेट देंगे, फिर हम आएगा तो बिस्किट लेकर आएंगे, कॉफी लेकर आएंगे। अभी आज का दिन हम आपको चॉकलेट दे रहा है, ठीक है? आइए ना पकड़ो पकड़ो। आपको मिला हाँ सब भी यहाँ रहते हैं आप सब भी लेके देते हैं आप बच्चों के लिए।